അതിനകത്ത് കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഒരെണ്ണം മതി, നന്നായിട്ട് പഠിച്ച് എഴുതി പോയി ജയിക്കുക പരീക്ഷ. ബാക്കിയൊക്കെ നമ്മൾ ഈ എന്താണ് നമ്മളെ ബീങ് എ സ്റ്റുഡൻറ്റ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമുക്ക് ഓരോ വിഷയം അറിയാം, അതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡിഗ്രി എടുക്കണമെന്നൊന്നും നിയമമില്ല, ഡിഗ്രി എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണവുമില്ല. ഇറ്റ് ഡസൻ മീൻ ഓർ എനിക്കതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ആകെ ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയത് ഞാൻ UGC പരീക്ഷ എന്താ ഇതിൻ്റെ ഇംഗ്ലീഷ് അധ്യാപകൻ്റെ കോളേജ് അധ്യാപകൻ്റെ പരീക്ഷ എഴുതിയപ്പോൾ അതിനകത്ത് ഒരു പ്രൊഫഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്വാളിഫിക്കേഷൻ തുല്യമാണെങ്കിൽ മലയാളത്തിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്നൊരു ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഫഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം അന്ന് കോളേജ് അധ്യാപന നിയമനം ഫ്രീസ് ചെയ്തിരുന്നതായിരുന്നു, 10 വർഷത്തോളം പരീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളപ്പോൾ ആ വർഷങ്ങളെല്ലാം ജയിക്കുന്ന നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ അവരെല്ലാം നിൽക്കുമ്പോഴാണ് നമ്മളും, ഞാനന്ന് PSC ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിതൊക്കെ മറന്നിരുന്നതാണ്. അപ്പോഴാണ് ഈ പരീക്ഷയുടെ ഈ ഒരു പ്രൊവിഷൻ കാണുന്നത്. അപ്പം തുല്യം എന്ന് പറയുമ്പോൾ നെറ്റ് ജയിക്കണം, MA 55% മാർക്ക്, അതാണ് പരീക്ഷ. അന്ന് PhD ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു, PhD ഉള്ളവർക്ക് പിന്നാണ് അപേക്ഷിക്കാൻ പോലും. അപ്പം അതിനകത്ത് ഈ പ്രൊവിഷൻ വന്നപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം. കാര്യം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മലയാളത്തിലെ മുൻഗണന, പ്രാവീണ്യത്തിന് മുൻഗണന കൊടുക്കുന്നതെന്ന് അതുവരെ അറിയില്ല. ആദ്യമായിട്ട് വരുന്ന സെലക്ഷൻ, ഞാൻ PSC തന്നെ ജോലി ചെയ്യാൻ. അപ്പോൾ ഞാൻ പലരോടും ചോദിക്കുമ്പോൾ അവർക്കാർക്കും അറിയില്ല തന്നെ. എന്നിട്ട് എന്തായാലും തുല്യമാണല്ലോ, എനിക്കും അവർക്കും എല്ലാവർക്കും ഒരേ തുല്യ യോഗ്യതയാണ്. ആണെങ്കിൽ മലയാളത്തിലുള്ള ഇതിന് ഇത് കൊടുക്കണം. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു അത് ഡിഗ്രിക്ക് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്തതായിരിക്കും അത് ഇത് മറ്റേന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മലയാളത്തിൽ PG ഉണ്ട്, ഇംഗ്ലീഷിനേക്കാൾ മാർക്കുള്ള PG ഉണ്ട്, അത് എടുക്കുമെന്ന് ചോദിച്ചു. മാസ്റ്റേഴ്സ് ഡിഗ്രി പറഞ്ഞു ശരിയാണല്ലോ, എടുക്കേണ്ടതാണല്ലോ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അനുവദിക്കാമല്ലോ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. ശരി, ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ. അപ്പം ഞാൻ അല്ലേ കൂടുതൽ പരിഗണിക്കട്ടെ. അവസാനം വന്ന് ഇത് PSC തീരുമാനിച്ചു. PSC അക്കാര്യത്തൊന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും നോക്കാതെ റാങ്ക് ലിസ്റ്റ് ഇറക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ എഴുതി ചേർത്തിരുന്നു, അത് പണ്ടെങ്ങാണ്ട് ഈ നോട്ടിഫിക്കേഷൻ എഴുതി ചേർത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. കേരളത്തിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് അധ്യാപകർക്ക് മലയാളം കൂടുതൽ അറിയാമെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ പോലെയുള്ള ഏരിയ, പരസ്യം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള സാധനമല്ല. ഈ ലിറ്ററേച്ചറിൽ പലപ്പോഴും ട്രാൻസ്ലേഷൻ വലിയൊരു കാര്യം, പലപ്പോഴും അത് അവരാണല്ലോ രണ്ട് ഭാഷയിലും നല്ലൊരു പ്രാവീണ്യം ഉണ്ടെങ്കിലെല്ലാം അത്തരം കാര്യങ്ങൾ നടക്കും. അപ്പോൾ മലയാളത്തിന് പ്രാവീണ്യം ഉള്ളവർക്ക് സാഹിത്യത്തിനൊക്കെ പഠിപ്പിക്കാൻ കൂടുതൽ നന്നാവുന്ന രീതിയിലായിരിക്കും അത് കൊണ്ടുവന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഗുണം ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാർഗ്ഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഗണനയോ എനിക്ക് കിട്ടിയില്ല. ഞാൻ നിങ്ങൾ ഈ കുറേ PG എടുക്കുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന്, ഒരു ഗുണമില്ല, ഒരു അക്കാദമിക് ആയിട്ടും ഒന്നും ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, നിങ്ങൾ അത് നമ്മളുടെ ഒരു ഇഷ്ടമാണ് അത്രയും. നമ്മൾ പുസ്തകമൊക്കെ വായിക്കുന്ന പോലെ, സിനിമ കാണുന്നത് പോലെ, അത്രയേ ഉള്ളൂ. അല്ല അതിനകത്ത് വേറെ ഒരു കാര്യമില്ല. നിങ്ങൾ കുറേ പേപ്പർ ഡിഗ്രി എടുക്കുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ആകുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ ഡിഗ്രി ഒന്നും ഇല്ലാത്തവർക്ക് എന്തെങ്കിലും താഴെയാണെന്നോ, അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഇതൊരു നമ്മളെ സംബന്ധിച്ചൊരു ഒരു താല്പര്യം അത്ര. ആ താല്പര്യം പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റില്ല, ഇന്ന് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയാം, എനിക്ക് ആ നേരത്തെ ഒരു മൈൻഡില്ല, അന്ന് അങ്ങനെ ഒരു സമയത്ത് അങ്ങനെ ചെയ്യുന്നു അത്രേ.